നമസ്കാരം. സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ട്രെയിനിനുള്ളിലെ കച്ചവടക്കാരിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലും പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷണമാണ്. അത്തരം സാഹചര്യങ്ങളിലാണ് അവ പാകം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക, ജാഗ്രത പാലിക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സമാനമായ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യൻ റെയിൽവേ ഈ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഇത്രയും കാലമായിട്ടും സ്ഥിരമായ ഒരു സ്ക്വാഡോ സംവിധാനങ്ങളോ ഇന്ത്യൻ റെയിൽവേയിൽ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. സമീപ ദിവസമാണ് തീവണ്ടി യാത്രക്കിടെ 9 കുട്ടികളടക്കം 11 പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്ന് 7 പേരെ യാത്രാമധ്യേ ആശുപത്രിയിലേക്കേണ്ട അവസ്ഥയുണ്ടായത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഛർദ്ദിയും തലകറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. സംഭവത്തിൽ റെയിൽവേ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് സമീപ ദിവസം മാവേലി എക്സ്പ്രസ്സിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. 5 പേരെ തൃശൂരിലും 2 പേരെ എറണാകുളത്തുള്ള ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിച്ചത്. ആരുടെയും നില ഗുരുതരമല്ല. ഉച്ചയോടെ എല്ലാവരും തിരുവനന്തപുരത്തെ വീടുകളിലെത്തിയെന്നാണ് വിവരം. തിരുവനന്തപുരം അയിലം സ്വദേശികളായ ശ്രദ്ധ, അഭിനവ്, അവന്തിക, നിരഞ്ജന, നിവേദ്യ, ദിയ, നീലാംബരി, അദ്വൈത്, ബ്രഹ്മദത്ത്, ദിയയുടെ അമ്മ ശ്രീകുട്ടി, സുപ്രഭ എന്നിവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ശ്രീ കൈലാസ് ഡാൻസ് അക്കാദമിയിലെ കുട്ടികളും രക്ഷിതാക്കളുമാണ് ട്രെയിനിലുണ്ടായിരുന്നത്. മൂകാംബികയിൽ കുട്ടികളുടെ അരങ്ങേറ്റം കഴിഞ്ഞുള്ള മടക്കയാത്രയിലായിരുന്നു ഇത്തരമൊരു സംഭവം. മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 74 അംഗ സംഘം 5:45 പുറപ്പെട്ട മാവേലി എക്സ്പ്രസ്സിലെ S7 കോച്ച് മുഴുവനായി റിസർവ് ചെയ്തിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണശാലയിൽ നിന്ന് രാത്രി ഭക്ഷണം ഇവർ പാഴ്സലായി വാങ്ങി. വെജിറ്റബിൾ ബിരിയാണി, ദോശ, പൊറോട്ട, കടലക്കറി എന്നിവയാണ് സംഘം വാങ്ങിയത്. 12 മണിക്ക് ഷൊർണൂർ വിട്ട ശേഷമാണ് കുട്ടികളിൽ ചിലർ ഛർദ്ദിച്ചു തുടങ്ങിയത്. വണ്ടി തൃശൂരിൽ രാത്രി 1 മണിയോടെ എത്തിയപ്പോൾ റെയിൽവേ പോലീസും RPFഉം സജ്ജരായി നിന്നു. തൃശൂരെത്തിയപ്പോഴേക്കും ശ്രീകുട്ടി ബോധരഹിതയായിരുന്നു. ശ്രീകുട്ടി, ദിയ, അവന്തിക, നിവേദ്യ, നിരഞ്ജന എന്നിവരെ വേഗം തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മുതിർന്ന ഏതാനും പേർ തൃശൂരിൽ ഇവർക്കൊപ്പം ഇറങ്ങിയ ശേഷം ബാക്കിയുള്ളവർ മാവേലി എക്സ്പ്രസ്സിൽ തന്നെ യാത്ര തുടർന്നു. എറണാകുളത്തെത്തിയപ്പോൾ ശ്രദ്ധ, നീലാംബരി എന്നിവരെ അവിടുത്തെ സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടികളിപ്പോൾ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ആരോഗ്യവകുപ്പ് അധികൃതരും റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. പക്ഷേ ഭക്ഷണശാല ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. യാത്രക്കാർ പരാതികളുമായി എത്താനുള്ള സാധ്യതകൾ കുറവാണെന്നത് അധികൃതർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ റെയിൽവേയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഒരു സ്ഥിരം പരിശോധനയ്ക്കപ്പുറം മിക്കയിടത്തും കാര്യമായ അന്വേഷണമോ നടപടിയോ ഉണ്ടാകാറില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും കിട്ടുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരമുണ്ടെന്ന വിശ്വാസത്തിൽ കഴിക്കുകയെ നിവർത്തിയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ലക്ഷക്കണക്കിന് യാത്രികർ ദിനം പ്രതി ആശ്രയിക്കുന്ന റെയിൽവേ ഭക്ഷ്യസുരക്ഷയിൽ ഇനിയെങ്കിലും വേണ്ടത്ര ഗൗരവം കാണിക്കേണ്ടതുണ്ട്. കാര്യക്ഷമമായ പരിശോധന റെയിൽവേയിൽ നടക്കാത്തതാണ് സമാനമായ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം. റെയിൽവേയിൽ ഇപ്പോഴും ഒരു ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡ് ഇല്ല എന്നത് തികച്ചും ആക്ഷേപകരമാണ്. റെയിൽവേയിൽ തന്നെയൊരു ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഡിവിഷനിലും 50 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമാണുള്ളത്. എന്നാൽ ഒരു സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നും കാണുന്ന ഭക്ഷണശാലയ്ക്കെതിരെ എത്രത്തോളം നടപടിയെടുക്കുമെന്നത് വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡിൻ്റെ ആവശ്യകത യാത്രക്കാർ ഉയർത്തിക്കാട്ടുന്നതും. ഇനി ആവശ്യം റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമമായ നടപടിയാണ്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.